ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രക്വൈസ്. 2024 സി യു ഇ ടി, പി ജി, ഐ ഐ ടി ജാം, ടിസ്നെറ്റ് മുതലായ പി ജി എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രക്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, സി യു ഇ ടി പി ജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എം ബി എയുടെ പേപ്പറിലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ നിങ്ങൾക്കറിയാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒരു സെറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു പൈ ചാർട്ടാണ്. അപ്പൊ പൈ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. ഫോളോയിങ് പൈ ചാർട്ട് ഗീവ്സ് ദ ഡിഗ്രി വൈസ് ബ്രേക്കപ്പ്. അപ്പോ ഇവിടെ ഡിഗ്രി വൈസ് ബ്രേക്കപ്പ് ആണ്. ചിലതിൽ പെർസെന്റേജ് വൈസ് ബ്രേക്കപ്പും കൊടുക്കാറുണ്ട് ചില പൈ ചാർട്ടിൽ. അപ്പൊ ഇവിടെ ഡിഗ്രി വൈസ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ടോട്ടൽ പൈ ചാർട്ട് അല്ലെങ്കിൽ ടോട്ടൽ സർക്കിൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോന്നും നിശ്ചിത ഡിഗ്രികളാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫോളോയിങ് പൈ ചാർട്ട് ഗീവ്സ് ദ ഡിഗ്രി വൈസ് ബ്രേക്കപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പെർട്ടിക്കുലർ മന്ത്. ഒരു പെർട്ടിക്കുലർ മന്തിലെ ഒരു ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ ആണ് മെയിൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കാം, ഇൻവെസ്റ്റ്മെന്റ് 54 ഡിഗ്രി, അതുപോലെ തന്നെ ട്രാവലിംഗ് ആണെങ്കിൽ 79.2 ഡിഗ്രി, ഷോപ്പിംഗ് 68.4 ഡിഗ്രി, ഗ്രോസറീസ് 82.8 ഡിഗ്രി, നെക്സ്റ്റ് മെഡിസിൻ 39.6 ഡിഗ്രി, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് 36 ഡിഗ്രി. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പാർട്ടീഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഇൻ ദിസ് മന്ത്, ആ മന്തിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 45,800 അല്ലെ, 45,800 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ദി ഫോളോയിങ് ബേസ്ഡ് അബോവ് ഇൻഫോർമേഷൻ. മുകളിൽ കൊടുത്ത ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the respective ratio of amount spent by the family on medicine to the amount spent of groceries? അപ്പോ ഫാമിലി മെഡിസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത തുകയും അതുപോലെ തന്നെ ഗ്രോസറിക്കുള്ള അല്ലെങ്കിൽ ഗ്രോസറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത തുകയും തമ്മിലുള്ള റേഷ്യോ എത്രയാണുള്ളത്? അപ്പൊ മെഡിസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ഡിഗ്രി എത്രയാണെന്നുള്ള ജസ്റ്റ് നോക്കാം. മെഡിസിന് വേണ്ടി 39.6 ആണ്. 39.6 ഡിവൈഡഡ് ബൈ റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ആണ്. ഗ്രോസറീസിന് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഗ്രോസറീസിന് ഓൾമോസ്റ്റ് 82.8 ആണ്. ഇപ്പൊ 82.8 നമ്മൾ എന്ത് ചെയ്യണ്ട, അതിന്റെ റിയൽ വാല്യൂലേക്ക്, അതായത് എത്ര രൂപയാണെന്ന് കണ്ടിട്ട് അങ്ങനെ റേഷ്യോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ആ ഒരു ആംഗിളുടെ അല്ലെങ്കിൽ ഡിഗ്രിയുടെ ജസ്റ്റ് കമ്പാരിസൺ എടുത്താൽ തന്നെ മതി. അതും അതുപോലെ തന്നെ അവിടെ വരുന്ന എക്സ്പെൻസിന്റെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. റേഷ്യോ ആയതുകൊണ്ട് തന്നെ സംഭവം സെയിം ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ 396 ഡിവൈഡഡ് ബൈ 828 ആണ് വരിക. ഓക്കെ, നമുക്കറിയാം 396 നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആവുമല്ലോ. 4 കൊണ്ട് എത്ര ഡിവിസിബിൾ ആവും, 100 ആവില്ല. 100 ആണെങ്കിൽ 400 വരണമായിരുന്നു. പക്ഷേ 100 ആവാത്തത് കൊണ്ട് 100 നിന്ന് ഒരു 4 കുറച്ച് കഴിഞ്ഞാൽ 99 വരും. അങ്ങനെയാണെങ്കിൽ 828 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 414 വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഹാഫും കൂടി എടുക്കുക. ദാറ്റ് മീൻസ് 207 വരും. ഓക്കെ, 207 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 33 വരും. ഓക്കെ, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 210 വരെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരുമായിരുന്നു, 70 വരെയായിരുന്നു. ഇവിടെ 71 കുറക്കല്ല, 207 വരെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ 69 വരും. വീണ്ടും 3 കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഓൾമോസ്റ്റ് 11 വന്നു. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരും, 10, 20, 23 വരും. അപ്പോൾ 11:23 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ഫാമിലി ഓൺ ട്രാവലിംഗ്? ട്രാവലിംഗിന് വേണ്ടിയിട്ട് ആ ഒരു ഫാമിലി സ്പെൻഡ് ചെയ്തിട്ടുള്ള തുക എത്രയാന്നുള്ളതാണ്. അപ്പൊ ട്രാവലിംഗ് എത്ര ഡിഗ്രി ആണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ട്രാവലിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 79.2 ആണ്. അപ്പൊ 79.2 ഡിവൈഡഡ് ബൈ 360 എന്താണ്, ടോട്ടൽ ആംഗിൾ ആണ് അല്ലെ, ഇൻറ്റു ഇവിടെ ടോട്ടൽ ആ ഒരു മാസത്തിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള തുക എന്ന് പറയുന്നത് 45,800 ആണ്. അപ്പൊ ഇൻറ്റു 45,800 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറോ ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു സീറോയും നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു സീറോ നമുക്ക് കട്ട് ആക്കി കൂടെ. അങ്ങനെയാണെങ്കിൽ 792 × 458 ഡിവൈഡഡ് ബൈ 36 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 792 36 കൊണ്ട് ജസ്റ്റ് കട്ട് ആവുമെന്നുള്ളത് നോക്കാം. ഇവിടെ 79 36 ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 × 36 72 ആണ്. ബാക്കി എത്ര വരുന്നുണ്ട്, 72. ദാറ്റ് മീൻസ് 22 ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 22 × 458, അപ്പോ 2 × 8 ആണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് അല്ലേ. 22 × 458 ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കാം, 2 × 8 ദാറ്റ് മീൻസ് 16. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വരിക അല്ലേ. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന രീതിയിൽ ഓപ്ഷൻ 1 മാത്രമേ നമ്മുടെ ആൻസർ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ടോട്ടൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 10,076 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഫാമിലി
ഓൺ ഷോപ്പിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് ടുഗദർ. അപ്പൊ ഷോപ്പിംഗിൽ എത്ര ഡിഗ്രി ആണെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഷോപ്പിംഗിൽ 68.4 ആണ്, 68.4 ആണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റിൽ എത്രയാണെന്ന് നോക്കാം. എന്റർടൈൻമെന്റിൽ ഓൾമോസ്റ്റ് 36 ആണ്. അപ്പൊ 36 ഇത് രണ്ടിനും കൂടി എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 68.4 + 36 divided by 360 into നമുക്ക് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ആ മാസം ചെലവഴിച്ചത് 45,800 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 60 അതുപോലെ തന്നെ 30 ഏകദേശം 90 ആണ്. 98 104 divided by 360 ഇൻറ്റു 45,800. ഈ ഒരു സീറോ ഞാൻ കട്ട് ചെയ്തു, താഴെ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഒരു സീറോ ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറോയും ഈ ഒരു പോയിന്റും ഞാൻ ഒഴിവാക്കാണ്. 1044 divided by 36 ഇൻറ്റു 458 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ എത്ര വരുന്നുണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1044 divided by 36. ഇവിടെ 104 ഇവിടെ എന്തായാലും ടെന്നിൽ പോലെ 104 എത്ര 36 ഉണ്ട്, 2 ആണ്. 2 × 36 = 72 ആണ് വരുന്നത്. ബാക്കി 28 ഫോറും ഓൾമോസ്റ്റ് 32 വരുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും 3 പോകില്ല. ഓക്കെ, ഇനി ബാക്കി വരുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്, 4 ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം 36 × 10 എന്ന് പറയുന്നത് 360 ആണ്. അതിൽ നിന്ന് ഒരു 36 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 324 കിട്ടും. ദാറ്റ് മീൻസ് 324 ഡിവൈഡ് ബൈ 36 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പൊ ഇവിടെ എത്ര വാല്യൂ വരുന്നത്, 29 ആണ്. 29 × 458 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 9 × 8, ഓക്കെ, 8 × 8 എത്രയാണ്, 8 × 8 = 64 ആണ്. 9 × 8 = 72 ആണ്. അപ്പൊ 2 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരിക. യൂണിറ്റ് ഡിജിറ്റ് 2 വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് 13,282 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഗ്രോസറീസ് എന്റർടൈൻമെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ടുഗദർ ഫോംസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ട്രാവലിംഗ്. അപ്പോ ജസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഗ്രോസറീസിലെ എത്ര ഡിഗ്രി ആണെന്നുള്ള ജസ്റ്റ് നോക്കാം. ഗ്രോസറീസിൽ അവിടെ വരുന്നത് ഓൾമോസ്റ്റ് 82.8 ആണ്. ഓക്കെ, 82.8 ആണ്. എന്റർടൈൻമെന്റ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് 36 ആണ് അല്ലെ. എന്റർടൈൻമെന്റ് 36 ആണ്, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. എന്റർടൈൻമെന്റ് 36 ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് 54 ആണ്. ഇൻവെസ്റ്റ്മെന്റ് 54 ആണ്. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് സ്പെൻഡ് ഓൺ ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എത്ര ചോദിക്കുന്നത്, ട്രാവലിംഗ് 79.2 ആണ്. 79.2 ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത്, അതായത് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഗ്രോസറീസ് എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അത് നിങ്ങൾ ട്രാവലിംഗിൽ സ്പെൻഡ് ചെയ്ത മണിയുടെ എത്ര ശതമാനം ആയിട്ട് വരുന്നുള്ളതാണ്, അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഗ്രോസറിക്ക് എടുത്ത എമൗണ്ട് പ്ലസ് എന്റർടൈൻമെന്റ് എടുത്ത എമൗണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെലവഴിച്ച എമൗണ്ട് ഡിവൈഡഡ് ബൈ ട്രാവലിംഗിന് ചെലവഴിച്ച എമൗണ്ട് ഇൻറ്റു പെർസെന്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് × 100. അവിടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ എമൗണ്ട് കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഡിഗ്രി, അതായത് നമുക്ക് ഇവിടെ എത്ര, നമുക്ക് 82.8, 36, 54 എന്ന് പറയുന്ന ഡിഗ്രി മാത്രം വെച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾ എമൗണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ വീണ്ടും കൂടും, പക്ഷെ യാതൊരുവിധ കാര്യമില്ല. ഞാൻ കാൽക്കുലേഷൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ യാതൊരുവിധ ആവശ്യവും തന്നെ ഇല്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്യാം. 82.8 + 36 + 54 / 79.2 × 100. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇവിടെ 80 അതുപോലെ തന്നെ 30, 110, 110, 50, 160 ആയി. ഓക്കെ, 160, 170, 172.8 / 79.2 × 100. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് പറയാണ്, 1728 / 792 × 100 എന്ന് പറയാണ്. ഇങ്ങനെയാണെങ്കിൽ 1728 / 2 എത്ര വരാം, ഓൾമോസ്റ്റ് 1722 / 2 ഓൾമോസ്റ്റ് 864 വരില്ല. 800, 1600, 1600, പിന്നെ 250 കൂടി കൂടുന്ന സമയത്ത് 1700 ആയി. 14 × 2 ചെയ്യുന്ന സമയത്ത് 28, അങ്ങനെ 864 വരും. അങ്ങനെയാണെങ്കിൽ 792 / 2 ഓൾമോസ്റ്റ് എത്ര വരും, നിങ്ങൾക്കറിയാം 700 ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 350 വരും അല്ലെ. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് 90 ആണ്, 90 ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 45 വരും, ബാക്കി രണ്ടാളത് അതിന്റെ പകുതി 1 വരും. അപ്പൊ ഓൾമോസ്റ്റ് 693 396 ആണ് എന്ത് ചെയ്യാം, ഇവിടെ വരിക. ഓക്കെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 432 വരും. ഇവിടെ നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 198 വരും. ഓക്കെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇവിടെ 200 കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 216 വരും, ഇവിടെ നമ്മൾ 200 കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 99 വരും. അപ്പോ ജസ്റ്റ് നോക്കാം, 216 × 100 / 99 ആണ്. നമുക്കറിയാം ഇവിടെ 216 / 99 ചെയ്യുന്ന സമയത്ത് 2 ആണ്, 2 × 99 ഓൾമോസ്റ്റ് 198 വന്നു, ബാക്കി വരുന്നത് 18 ആണ്. അപ്പൊ പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു 0 വന്ന്. അപ്പോ 118 എത്ര 99 ഉണ്ട്, 1 ആണ്. അപ്പൊ 1 × 99 വീണ്ടും 99 വന്നു, വീണ്ടും 99 വന്നു, ബാക്കി വരുന്നത് ഇവിടെ 81 ആണ്. ഓക്കെ, അപ്പൊ 81, അപ്പൊ 2.1 something ആണ് വരുന്നത്. 2.1 something എന്ന് പറയുമ്പോ പിന്നെ വീണ്ടും ഇൻറ്റു 100 ഇവിടെ ബാക്കിയുണ്ടല്ലേ. അപ്പൊ ഇവിടെ 2.1 somethingഉം ഇൻറ്റു 100 വരുമ്പോ 210 something ആണ് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 മാത്രമാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്മൾ എക്സാക്ട് വാല്യൂ ഒന്നും കണ്ടെത്തണം നിർബന്ധമൊന്നുമില്ല. അതും നമ്മൾ ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് അത്യാവശ്യം ഇവിടെ കൂടുതലാണ്. ഇവിടെ നോക്കാം, ഒന്ന് 245 ആണ്, രണ്ടാമത്തെ 218 ആണ്, പിന്നെ 154 ആണ്, നെക്സ്റ്റ് 118 ആണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഓപ്ഷൻസ് തമ്മിൽ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏകദേശം അടുത്ത എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 218 ഉം 118 ഉം ഉണ്ടാവും. അപ്പൊ എത്ര കൂടുതലാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 118 ആൻസർ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്വസ്റ്റ്യൻസ് ശരിക്കും ശ്രദ്ധിക്കാം. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഗ്രോസറീസ് എന്റർടൈൻമെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ടുഗദർ ഫോംസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പേഴ്സൺ. അവിടെ മോർ എന്നുള്ള ഒരു പ്രയോഗം വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 118 ആൻസർ മാർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു കാര്യവും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഗ്രോസറീസ് ആൻഡ് ട്രാവലിംഗ് ടുഗദർ. അപ്പൊ ഗ്രോസറീസിൽ ഓൾമോസ്റ്റ് എത്ര ഡിഗ്രിയാണ് വരുന്നത്, ഗ്രോസറീസിൽ 82.8 ആണ്. അതുപോലെ തന്നെ ട്രാവലിംഗിൽ വരുന്നത് 79.2 ആണ്. അപ്പോ 80 + 70 ഓൾമോസ്റ്റ് എത്ര, 150, 159, 161, 161 പിന്നെ ഇവിടെ 0.8 ഉം 0.2 ഉം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കമ്പയർ ചെയ്തിട്ട് ഒരു 1 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 160, 162 വരും. അപ്പൊ 162 ഡിഗ്രി. അപ്പൊ 162 / 360 × ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 45800 ആണല്ലോ. 45800. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഈ ഒരു 0 കട്ട് ചെയ്യാം, ഈ ഒരു 0 വീണ്ടും കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 18 വന്നു, ഇവിടെ 2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 81 വന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 9 കട്ട് ചെയ്യാം, ഇവിടെ 9 വന്നു, ഇവിടെ 9 കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 4,580 അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ 4,500 ചെയ്യുന്ന സമയത്ത് 2,250 ആണ്. അതിലേക്കൊരു 40 കൂടി ആഡ് ചെയ്യുക, ദാറ്റ് മീൻസ് 2,290 ആണ് ഇൻറ്റു 9 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കാം, 0 വന്നു, ഇവിടെ 81, 8 ഇവിടെ 18 ഇവിടെ 8 × 26 ദാറ്റ് മീൻസ് 6 വന്നു, 2 നെക്സ്റ്റ് ഇവിടെ 18 × 20. അപ്പൊ 20,610 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെറ്റിലോട്ട് മൂവ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു പൈ ചാർട്ടിന്റെ ബേസ് ചെയ്തിട്ട് 5 questions ആണ് വന്നത്, നമ്മൾ സോൾവ് ചെയ്തു. നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാണ്. ഇവിടെ ഒരു ടേബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. നേരത്തെ പൈചാർട്ട് ആയിരുന്നു, ഇവിടെ ഒരു ടേബിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. നോക്കാം, ദി ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദി നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ 1000 ആണ് ട്ടോ, ഓഫ് ഡിഫറെന്റ് മോഡൽസ് ആൻഡ് കളേഴ്സ് സോൾഡ് ഇൻ 2 cities ഇൻ എ പെർട്ടിക്കുലർ ഇയർ. ഒരു പെർട്ടിക്കുലർ ഇയറിൽ 2 cities സോൾഡ് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ 1000s കണക്കാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ കളർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാഹനത്തിന്റെ ടൈപ്പും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി 2 cities നിങ്ങൾ കണ്ടല്ലോ, ഹൈദരാബാദും അതുപോലെ തന്നെ ബാംഗ്ലൂരും ആണ്. കളേഴ്സും ഓൾമോസ്റ്റ് 5 colors ഉണ്ട്, രണ്ടിലും സെയിം കളേഴ്സ് തന്നെയാണ്. ഓക്കെ, അതിന്റെ നമ്പേഴ്സ് 1000 അവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി അബൌട്ട് ടേബിൾ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ടേബിളിന്റെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം, ജസ്റ്റ് ആൻസർ ചെയ്യാം. ദി ടോട്ടൽ നമ്പർ ഓഫ് ബ്ലൂ കളേർഡ് വെഹിക്കിൾസ് ഓഫ് മോഡൽ ഇ ആൻഡ് ഡി സോൾഡ് ഇൻ ബാംഗ്ലൂർ. ഇപ്പൊ നോക്കിക്കോ, ബാംഗ്ലൂരിന്റെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലൂ കളേർഡ് വെഹിക്കിൾസ്, ഇപ്പൊ ബ്ലൂ കളേർഡ് വെഹിക്കിൾസ്, അപ്പൊ ഈ ഒരു കോളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ബ്ലൂ കളേർഡ് വെഹിക്കിൾസ്. അതിൽ തന്നെ മോഡൽ ഇ ആൻഡ് ഡി, അപ്പൊ ഇ ഏതൊക്കെയാണ്, ഇ 43 ആണ്, അതുപോലെ തന്നെ ഡി 37 ആണ്. ഓക്കെ, ഇ ആൻഡ് ഡി സോൾഡ് ഇൻ ബാംഗ്ലൂർ ഈസ് എക്സാക്ട്ലി ദ ഈക്വൽ നമ്പർ ഓഫ് വൈറ്റ് കളേർഡ് വെഹിക്കിൾസ് ഓഫ് വിച്ച് മോഡൽ ഇൻ ഹൈദരാബാദ്. അപ്പോ നമ്മൾ ഇവിടെ ജസ്റ്റ് നോക്കേണ്ടത് ഇത് രണ്ടും കൂടി എത്ര വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ 30 + 40 എത്രയാണ്, 70 ആണ്. 70 ഉം 7 + 3 = 10 ആണ്. ദാറ്റ് മീൻസ് 37 + 43 ഓൾമോസ്റ്റ് 80 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദില് വൈറ്റ് കളേർഡ് മോഡൽസിൽ 80 വരുന്നത് ഏതാന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. ഹൈദരാബാദില് വൈറ്റ് കളറിൽ 80 വരുന്നത് ഏതാണ്, മോഡൽ അല്ലെങ്കിൽ ടൈപ്പ് നമ്പർ ബി ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി, ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
ഫോർ വിച്ച് മോഡൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് കളേർഡ് വെഹിക്കിൾസ് സോൾഡ് ഇൻ ടു സിറ്റീസ് ഈസ് മിനിമം. അപ്പോ രണ്ട് സിറ്റീസിലെയും വൈറ്റ് കളേർഡ് എന്ത് ചെയ്യാം, ജസ്റ്റ് എടുക്കാം. ഓക്കെ, രണ്ട് സിറ്റീസിലെയും വൈറ്റ് കളേർഡ് ജസ്റ്റ് നോക്കുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എന്ത് ചെയ്യണം, ഏറ്റവും മിനിമം വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏല് നോക്കുന്ന സമയത്ത്, ഏല് നോക്കുന്ന സമയത്തോട് ഓൾമോസ്റ്റ് എത്ര ഡിഫറൻസ് വന്നു, 75-60 ഡിഫറൻസ്, 15 വന്നു. ഓക്കെ, ബിയിൽ നോക്കുന്ന സമയത്ത് 80-81, അപ്പൊ ഡിഫറൻസ് എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. അപ്പൊ ബി ഒരു ആൻസർ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ. ഞാൻ നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് 90-6 അതൊരിക്കലും നമ്മുടെ ആൻസർ ആവില്ല. നെക്സ്റ്റ് 85-90 5 വ്യത്യാസം, നമുക്ക് ഒന്നാണ് ഇപ്പൊ ഏറ്റവും ചെറുത് വന്നത്. ഓക്കെ, നെക്സ്റ്റ് 60-70 അവിടെ ഓൾമോസ്റ്റ് 17 ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് 65-85 അവിടെയും ഓൾമോസ്റ്റ് ഒരു 22 എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ മോഡൽ ബി ആണ് അവിടെയും എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും കുറവ് ഡിഫറൻസ് ഇല്ല, 50-81. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബ്ലൂ കളേർഡ് സി വെഹിക്കിൾസ്, അല്ലെ, ബ്ലൂ കളേർഡ് മോഡൽ സി വെഹിക്കിൾസ് സോൾഡ് ഇൻ ഹൈദരാബാദ്. അപ്പൊ ഹൈദരാബാദിൽ നോക്കാം, ഹൈദരാബാദിൽ തന്നെ ഏതാണ് കളർ, ബ്ലൂ കളർ ആണ്. അപ്പോ ഹൈദരാബാദിൽ ബ്ലൂ കളേർഡ്, അതുപോലെ തന്നെ മോഡൽ സി വെഹിക്കിൾസ്, അപ്പോ ഓൾമോസ്റ്റ് 50 ആണ് വരുന്നത് അല്ലെ. ബ്ലൂ കളേർഡ് ഹൈദരാബാദിലാണ്, മോഡൽ ടൈപ്പ് നമ്പർ സി ആണ്, സോൾഡ് ഇൻ ഹൈദരാബാദ്. ആൻഡ് ദി നമ്പർ ഓഫ് റെഡ് കളേർഡ് മോഡൽ എഫ്, റെഡ് കളേർഡ് മോഡൽ എഫ്, ദാറ്റ് മീൻസ് ഇതാണ് റെഡ് കളേർഡ് മോഡൽ എഫ് ഇൻ ബാംഗ്ലൂർ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ്, എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോ 50-34, 50-34 ഈസ് ഈക്വൽ ടു 16. പക്ഷെ നമുക്കറിയാം ഇവിടെ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്തിലാണ്, ഇൻ തൗസൻഡ്സ് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ദാറ്റ് മീൻസ് 16,000 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ ഹൈദരാബാദ് ദി നമ്പർ ഓഫ് വെഹിക്കിൾസ് സോൾഡ് വാസ് ദി മാക്സിമം ഫോർ വിച്ച് ഓഫ് ദി കളർ മോഡൽ കോമ്പിനേഷൻ. അപ്പൊ ഹൈദരാബാദിലെ ഏറ്റവും കൂടുതൽ സോൾഡ് ആയിട്ടുള്ള കളർ മോഡൽ കോമ്പിനേഷൻ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ ജസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാ വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 55 ആണ്. ഓക്കെ, 55 മുകളിലുള്ള ഏതെങ്കിലും ടേം ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ 60 വരുന്നുണ്ട്. ഓക്കെ, 60 വന്നു, ഇവിടെ 65 വന്നു. ഓക്കെ, 85 വന്നു, 90 വന്നു. ഓക്കെ, 90 മുകളിലുള്ള ഏതെങ്കിലും ടേം, 90 ആണ് ഏറ്റവും വലുത് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ കളർ വരുന്ന ഏതാണ്, 90 വൈറ്റ് ആണ്. അതുപോലെ തന്നെ മോഡൽ അല്ലെങ്കിൽ ടൈപ്പ് വരുന്നത് സി ആണ്. അപ്പൊ വൈറ്റ് സി, ഓക്കെ, ഓപ്ഷൻ 1 തന്നെയാണ് അവിടെയും എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദി ടോട്ടൽ നമ്പർ ഓഫ് സിൽവർ കളേർഡ് വെഹിക്കിൾസ് സോൾഡ് ഇൻ ബാംഗ്ലൂർ. അപ്പോ ബാംഗ്ലൂരിലെ സിൽവർ കളേർഡ് വെഹിക്കിൾസ്, ഓക്കെ, സോൾഡ് ചെയ്തിട്ടുള്ള സിൽവർ കളേർഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് ദാറ്റ് ഇൻ ഹൈദരാബാദ്. അപ്പോ ജസ്റ്റ് ഈ ബാംഗ്ലൂരിലെ സിൽവർ വെഹിക്കിൾസ് അല്ലെങ്കിൽ സിൽവർ കളേർഡ് വെഹിക്കിൾസ് എത്ര ഉണ്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 20+35 അല്ലെങ്കിൽ നമുക്ക് അവിടെ ടെൻസ് മാത്രം നോക്കാം. 20+30 എത്രയാണ്, 50 എൺപത് വന്നു, 120, 140, 150. ഓക്കെ, 150+ ഇവിടെ 5, 7, 12, 12, 14, 16, 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
പെർസെന്റേജ് ആണ് ബാംഗ്ലൂർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ന്യൂമറേറ്റർ ഏതാ വരാ, ബാംഗ്ലൂർ ആണ് വരാ, ഡിവൈഡഡ് ബൈ ഹൈദരാബാദിലെ സിൽവർ കളർ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇവിടെ 10, 30, 60, 100, 130, 180 150 + 5 + 5 = 10, 12 ഓക്കെ ഇൻറ്റു പെർസെന്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 100. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് 173 ÷ 192 × 100. ഓക്കെ ആണല്ലോ. ഓക്കെ, 173 ÷ 192 × 100 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇവിടെ ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ വലുത്? ഡിനോമിനേറ്റർ ആണ് വലുത്. ദാറ്റ് മീൻസ് ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, വണ്ണിൽ താഴെ. ഈ ഒരു 100 അവിടെ നിൽക്കട്ടെ, ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ എപ്പോഴും വണ്ണിൽ താഴെ ആയിരിക്കും. അപ്പോൾ വണ്ണിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. 1 × 100 എന്ന് പറയുമ്പോഴല്ലേ അവിടെ 100% വരുന്നുള്ളൂ. ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ എന്തായാലും 100 താഴെ ആവുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എങ്ങനെ പോയാലും 100 താഴെയുള്ള വാല്യൂ വരുള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ 4, 90 ആയിരിക്കും റൈറ്റ് ആൻസർ. ഒരിക്കലും 100 വരില്ല. 100 ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെയിം വാല്യൂ. ഇപ്പൊ മുകളിൽ 173 ആണെങ്കിൽ താഴെ 173 ആവണം. ഇനി താഴെ 192 ആണെങ്കിൽ മുകളിൽ എന്താവണം, 192 ആവണം. എന്നാണെങ്കിൽ കറക്റ്റ് 100 വരും. ഇവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് അത് ചെയ്യാതെ തന്നെ ജസ്റ്റ് ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് MBA ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന DI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.